മുൻ എംഎൽഎയും സിപിഎം ജില്ലാ സെക്രട്ടറി അംഗവുമായിരുന്ന ജോർജും തോമസിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തി. മലയോര മേഖലയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു. മുൻ എംഎൽഎ ജോർജും തോമസിനെതിരെ സിപിഎം നടപടിയെടുത്ത സാഹചര്യത്തിൽ ജോർജും തോമസിനെതിരെ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തി. നിയമവാഴ്ച നടക്കുന്ന രാജ്യത്ത് കുറ്റം ചെയ്തെന്ന് ബോധ്യപ്പെട്ട ആൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് പാർട്ടി കോടതിയല്ലെന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. ക്രിമിനൽ കുറ്റകൃത്യമെന്ന നിലയിൽ കേസെടുക്കാനും നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറാവണം. പാർട്ടി നടപടിയുടെ പേരിൽ കുറ്റവാളിയെ രക്ഷപ്പെടുത്താനാവില്ല. സിപിഎം നേതാവും മുൻ എംഎൽഎയുമായ ജോർജ് തോമസിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചത് കൊള്ള മുതൽ ഓഹരി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സിപിഎമ്മിലെ മാഫിയ സംഘങ്ങളുടെ തർക്കം കാരണമാണെന്നും വർഷങ്ങളായി മുഖം കേന്ദ്രമായി സിപിഎമ്മിൻ്റെ നേതൃത്വത്തിൽ വൻ മാഫിയ സംഘമാണ് പ്രവർത്തിക്കുന്നതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. പ്രസിഡന്റ് സി കെ കാസിം അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ്, ട്രഷറർ സി എ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ എംഎൽഎയെ പാർട്ടി തന്നെ അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തി നടപടി സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡി കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ കോയങ്ങോറൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സമ്മാൻ ചാലൂളി അധ്യക്ഷനായി. എം ടി അഷ്റഫ്, വി പി സ്മിത, സാദിഖ് കുറ്റിപ്പറമ്പ്, ജംഷിദ് ഒളകര, റിൻസി ജോൺസൺ, മുഹമ്മദ് ഇഷാൽ, എം എ സൗദ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവമ്പാടി മുൻ എംഎൽഎ ജോർജൻ തോമസിന്റെ സാമ്പത്തിക ക്രമക്കേടുകൾ മുഴുവൻ പുറത്തുകൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കൊടിയത്തൂർ മണ്ഡലം കമ്മിറ്റി തോട്ടുമുക്കത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കൊളക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സൂഫിയാൻ ചെറുവാടി, സുബ്രഹ്മണ്യൻ മാട്ടുമുറി, യു പി മുഹമ്മദ്, അബു തോട്ടുമുക്കം, ജിജി തൈപ്പറമ്പിൽ, കെ ജെ റോജൻ, അബ്ദു തോട്ടുമുക്കം, വൈ പി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ സി ടി വി, പ്രാദേശിക വാർത്താ.